നമസ്കാരം. ഞാൻ ഡോക്ടർ ജിതിൻ ജോർജ്, കൺസൾട്ടൻ്റ് ന്യൂറോളജിസ്റ്റാണ്, ചാഴികാട്ട് ഹോസ്പിറ്റൽ, തൊടുപുഴ. ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്നതിനെക്കുറിച്ചാണ്. പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ തലച്ചോറിലെ രക്തസംക്രമണം അഥവാ ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് കുറഞ്ഞുണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ സ്ട്രോക്ക് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്ട്രോക്ക് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇസ്കീമിക് സ്ട്രോക്ക്, മറ്റേത് ഹെമറാജിക് സ്ട്രോക്ക്. ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ രക്തക്കുഴലുകളിലെ ബ്ലോക്ക് അല്ലെങ്കിൽ രക്തക്കുഴലുകൾ ചുരുങ്ങി ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ. ഇനി ഹെമറാജിക് സ്ട്രോക്ക് എന്ന് വെച്ചാൽ രക്തക്കുഴൽ പൊട്ടി രക്തസ്രാവം ആകുന്ന കണ്ടീഷനാണ് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. സ്ട്രോക്ക് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത് സ്ട്രോക്ക് ആണെന്ന്? അതിനൊരു അബ്രീവിയേഷൻ ഉണ്ട്, ഫാസ്റ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഫേസ് ആണ് എഫ്, അതിൽ എന്ന് പറഞ്ഞാൽ മുഖം ഒരു സൈഡിലോട്ട് കോടിപ്പോവുക അല്ലെങ്കിൽ കൈക്ക് ശക്തിക്കുറവുണ്ടാവുക, അതാണ് ആം എന്ന് പറയുന്ന എ ഫോർ ആം. കൈകൾക്ക് മാത്രം ശക്തിക്കുറവോ അല്ലെങ്കിൽ കൈകൾക്ക് കാലുകൾക്ക് മാത്രം ശക്തിക്കുറവോ ഉണ്ടാകുന്ന രീതിയിലും അത് ഉണ്ടാകാം. സാധാരണ സ്ട്രോക്കുകൾ ഉണ്ടാകാവുന്നത് ഒരു സൈഡിൽ ശക്തിക്കുറവുകൾ ആയിട്ടാണ് സാധാരണ വരുന്നത്. പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരത്തിലുള്ള പ്രശ്നങ്ങളും അങ്ങനെ ഉണ്ടാകാം. സംസാരം പെട്ടെന്ന് പതറിപ്പോവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്ട്രോക്ക് ഉള്ള പേഷ്യൻസിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാ സ്ട്രോക്കുകളിലും നമുക്ക് ഇഞ്ചക്ഷൻസ് കൊടുക്കുക എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇസ്കീമിക് സ്ട്രോക്കിന് മാത്രമാണ് ഇഞ്ചക്ഷൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് എന്ന് വെച്ചാൽ 4.5 മണിക്കൂറിനുള്ളിൽ, പ്രിഫറബിളി വിത്തിൻ 3 അവേഴ്സ്, 3 മണിക്കൂറിനുള്ളിൽ കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. എന്നാലും 4.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇഞ്ചക്ഷൻ കൊടുത്താൽ ആ സ്ട്രോക്കിൻ്റെ റിക്കവറി റേറ്റ് വിൽ ബി വെരി ഗുഡ്, നന്നായി പെട്ടെന്ന് പേഷ്യൻ്റ് ഇമ്പ്രൂവ് ആകുന്നതായിരിക്കും. പക്ഷേ 4.5 മണിക്കൂർ കഴിഞ്ഞ് ആണെങ്കിൽ പോലും നമുക്ക് കൊടുക്കാനുള്ള ആൻറ്റി പ്ലേറ്റ്ലേറ്റ് മരുന്നുകൾ എന്ന് പറഞ്ഞാൽ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ഗുളികൾ, അത് എത്രയും പെട്ടെന്ന് കൊടുത്താൽ അത് അത്രയും പെട്ടെന്ന് പേഷ്യൻ്റ് റിക്കവറി റേറ്റ് ഉണ്ടാവുന്നതായിരിക്കാം. ഹെമറാജിക് സ്ട്രോക്ക് ആണെങ്കിൽ പോലും അത് ലൈഫ് ത്രെട്ടനിങ് ആണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ സർജറി ചെയ്യേണ്ട കണ്ടീഷൻ ആണെങ്കിൽ സർജറി ചെയ്ത് ബ്ലഡിൻ്റെ ആ കട്ടയെടുത്ത് മാറ്റുക എന്നുള്ളതും, അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് ആൻറ്റി എഡീമ മെഷേഴ്സ് എന്ന് പറയുന്നത് പറഞ്ഞാൽ തലച്ചോറിലെ പ്രഷറിനെ പെട്ടെന്ന് കുറയ്ക്കുക എന്നുള്ള മെഷേഴ്സും ചെയ്യേണ്ടതാണ്. അപ്പോൾ എത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇനി 4.5 മണിക്കൂർ കഴിഞ്ഞു എന്നിരുന്നാലും നമുക്ക് ഇസ്കീമിക് സ്ട്രോക്കിൽ വേറൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനും ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് മെക്കാനിക്കൽ ത്രോംബക്ടമി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ ആൻജിയോഗ്രാം എടുത്ത് നോക്കി വലിയ രക്തക്കുഴലുകൾക്ക് നല്ല ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്കത് മെക്കാനിക്കൽ ത്രോംബക്ടമി എന്ന് പറയുന്ന ആൻജിയോഗ്രാം പ്രൊസീജിയർ വെച്ച് നമുക്കത് എടുത്തു മാറ്റാനുള്ള ഓപ്ഷനുകൾ ലഭ്യമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും അത്യാവശ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, കൈയും കാലും തളർന്നുപോയി അല്ലെങ്കിൽ വാ ഒരു വശത്തേക്ക് കോടിപ്പോയി, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയായി, ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ വരേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ പേരാണ് TIA അഥവാ ട്രാൻസിയൻറ്റ് ഇസ്കീമിക് അറ്റാക്ക്. ഈ TIA വരുന്ന ആളുകളിൽ പോലും 10-20% വരെയുള്ള ആളുകൾക്ക് പിന്നെയും ഒരു സ്ട്രോക്ക് വരവാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം അവരെത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക, അതിനുള്ള മരുന്നുകൾ അഥവാ ആൻറ്റിപ്ലേറ്റഡ് മരുന്നും സ്റ്റാറ്റിൻസും, കൊളസ്ട്രോൾ ലോവറിങ് ഏജൻസ് ആണ് അത് സ്റ്റാറ്റിൻസ് പറയുന്നത്, അതും പെട്ടെന്ന് കഴിക്കുക എന്നുള്ളതാണ് അതിനുള്ള പോംവഴി. എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് എല്ലാ സ്ട്രോക്കിൻ്റെയും TIAയുടെയും ഫസ്റ്റ് എമർജൻസി കെയർ. ഈ സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതുമാണ്.